ഹലോ ഫ്രണ്ട്സ്, എത്തിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു ഫ്ലവറാണ്, ഇത്തവണ ഫ്ലവർ ചെയ്തിരിക്കുന്ന പേപ്പറിലല്ല, ഈ ഒരു കോൺ യൂസ് ചെയ്തിട്ടാണ്, അതിൻ്റെ ഈ ഇതളുകളൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു കോണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ ഇതളുകളും പറിച്ച് പറിച്ച് ഈ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ബാക്കി രണ്ടെണ്ണം മാത്രം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അധികം സ്റ്റെപ്പുകളൊന്നുമില്ല, വളരെ എളുപ്പമാണ്. ഇതായത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് നിവർത്തി കൊടുത്തിട്ട് നമ്മളതിൻ്റെ അറ്റഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിനെ മൂന്നായിട്ട് ഭാഗിച്ച് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരു കോൺ ലീഫിനെ നമ്മൾ ഇതുപോലെ മൂന്നായിട്ട് ഭാഗിച്ച് കട്ട് ചെയ്ത് ഇതുപോലെ ചെറിയ ചെറിയ 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഇതളുകളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് ആവശ്യമായിട്ട് വരുന്ന ഇതുപോലുള്ള ഈ ഇരിക്കലും, അപ്പോൾ ഇതുപോലെ ഒരു ലൈറ്റ് കളറ് നൂലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഓരോ ഇതള് ഇതുപോലെ ചുറ്റി വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഓരോ ഇതളുകൾ ഇതുപോലെ ഒന്ന് അടുക്കിയടുക്കി വെച്ചിട്ട് വീഡിയോ കാണുന്ന മെത്തേഡ് തന്നെ ചുറ്റി കൊടുക്കുക. സാധാരണ നമ്മൾ വീട്ടിൽ കോണൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നമ്മൾ വേസ്റ്റാക്കി കളയാണ് ചെയ്യണത്. അപ്പോൾ ഇതുപോലൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വലിയ പൈസ മുടക്കൊന്നുമില്ല, വീട്ടിലുള്ള വസ്തുക്കൾ വെച്ചിട്ട് തന്നെയാണ് എല്ലാ പരിപാടിയും ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഏകദേശം 25-30 ഇതളുകൾ വരെ ഞാൻ ഇതിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ എത്ര ഇതളുകൾ ആഡ് ചെയ്യുന്നോ അത്രയും ഭംഗി കൂടും ഈ ഒരു ഫ്ലവർ ചെയ്ത് വരുമ്പോൾ. സാധാരണയായിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 ഇതളോളം കോണിൻ്റെ ഇതളുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫുള്ളായിട്ടൊരു കംപ്ലീറ്റ് ഒരു കോണ് വാങ്ങുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു 3 ഫ്ലവറെങ്കിലും ചെയ്തെടുക്കാൻ കഴിയുന്ന അത്ര നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെടുത്തേക്കുന്ന 5 സെൻറ്റിമീറ്റർ എന്ന അളവ് വളരെ കുറച്ച്, ഏകദേശം ഒരു 2.5 സെൻറ്റിമീറ്റർ അത്രയൊക്കെ ചെറുതാക്കി ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ ഒരു ഗ്രീൻ കളർ പേപ്പർ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ 4 മടക്കിയിട്ട് ഇത് ഏകദേശം ഒരു 6 സെൻറ്റിമീറ്റർ നീളം വീതി വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ ഇതുപോലെ മടക്കിയ ശേഷം, അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഫ്ലവറിൻ്റെ ബേസ് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. മുകൾ ഭാഗത്ത് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അതിനെ വീണ്ടും രണ്ടായിട്ട് മടക്കിയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് താഴെ ഒരു കട്ടിങ് കൂടി കൊടുത്താൽ ഈ ഒരു ഷേപ്പിൽ കിട്ടും. അതിൽ നന്നായിട്ട് ഗമ്മ് തേച്ചിട്ട് ഈ ഫ്ലവറിൻ്റെ ബേസിൽ ചേർത്ത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള ഐറ്റംസ് വെച്ചിട്ട് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തായിട്ട് ബാക്കി താഴേക്ക് നിൽക്കുന്ന ഭാഗത്ത് നമ്മളിതുപോലെ തന്നെ നീളത്തിൽ മുറിച്ച പേപ്പർ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഗ്രീൻ ടേപ്പ് ചുറ്റുന്ന പോലെ തന്നെ ഇതുപോലെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാനിപ്പോൾ 2 ഫ്ലവറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്, നല്ല ഭംഗിയില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഇതോടുകൂടി തീർന്നെന്ന് വിചാരിക്കരുത്, വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. ഇതേ സമയം വീണ്ടും കാണാം. സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.